യുവജനങ്ങൾക്ക് വേണ്ടി അഭ്യസ്തവിദ്യരായ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ മുഖത്തു നോക്കി അഞ്ചു എന്ന ആ പെൺകുട്ടി ചോദിച്ചു മഹാത്മാഗാന്ധി സർവകലാശാലയിൽ പുതിയ ആശയങ്ങൾ തേടി വിദ്യാർത്ഥികൾക്കിടയിൽ നിന്നും അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്നതിനിടെയായിരുന്നു അഞ്ചു ബെന്നിയുടെ അപ്രതീക്ഷിത ചോദ്യം ചർച്ചയായതാണ് പേർക്ക് സീഡിറ്റിൽ താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്താൻ പോകുന്നു എന്ന വാർത്ത കേട്ടുകൊണ്ടാണ് എന്റെ ശനിയാഴ്ച തുടങ്ങുന്നത് അന്ന് മുതൽ മുതലെൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു ചോദ്യമാണ് താൽക്കാലികക്കാർക്ക് എന്നെ പി എസ് സി എഴുതിക്കാറായിരുന്നു ഞങ്ങൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിക്കുന്ന അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജുകൾ മെഡിക്കൽ കോളേജുകളിൽ ഇവിടെയൊക്കെ പഠിക്കുന്ന കുട്ടികൾ സ്വന്തം നാട്ടിൽ പഠിച്ചിട്ട് അതായത് ഗവൺമെന്റിന്റെ പൈസയ്ക്ക് പഠിച്ചിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗവൺമെന്റിന്റെ കീഴിൽ ജോലി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ് സാലറിയും മറ്റ് അലവൻസുകളൊക്കെ ഒക്കെ അതിനൊരു അട്രാക്ഷൻ തന്നെയാണ് സമ്മതിക്കുന്നു എന്നിരിക്കലും ഈ പി എസ് സി ജോലി എഴുതി എഴുതി ടെസ്റ്റ് ജോലി വാങ്ങാൻ പേര് ഈ ഈ ഇരിക്കുമ്പോൾ ശരിയാണോ യുവജനങ്ങളെ വന്ന് കാണാൻ അഞ്ചുബന് ചോദ്യത്തിന് പിന്നീട് മുഖ്യമന്ത്രി മറുപടി പറയുകയും ചെയ്തു കാലങ്ങളായി താൽക്കാലികമായി ജോലി ചെയ്യുന്നവരുണ്ടെന്നും അവരോടുള്ള മനുഷ്യത്വപരമായ സമീപനമാണ് തുടരുന്നത് എന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി ഇത് നിങ്ങൾ നാളെ ജോലിക്ക് ഒരു തടസ്സമല്ല അത് സാധാരണ നിരക്ക് പി എസ് സി ചെയ്യുന്നത് ഇപ്പോൾ ഉള്ള ജോലിയിൽ ഉള്ള തസ്തികയിൽ ആവശ്യമായത്ര ആളുകളെ കണ്ടെത്തലാൻ ഇതാ ആ ഗണത്തിൽപ്പെട്ടവരല്ല അതുകൊണ്ട് അതിന്റെ ഭാഗമായി നിങ്ങൾ ആരുടെയെങ്കിലും തൊഴിൽ നഷ്ടപ്പെട്ടു പോകുമെന്ന ഒരു ആശങ്ക ഉണ്ടാകേണ്ടതായിട്ടില്ല മറ്റു കോലാഹരങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഭാഗമായി മാത്രം വരുന്നതാണെന്ന് ആരും നിങ്ങളുടെ അവകാശങ്ങൾ ഹരിക്കാൻ പ്രത്യേകിച്ച് ഈ സർക്കാർ അതിനൊരു അതേസമയം മുഖ്യമന്ത്രിയുടെ മറുപടി അവസാനിച്ച ശേഷം വീണ്ടും ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ശ്രമിച്ച വിദ്യാർത്ഥിയോട് ഇനി ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ലെന്ന് അറിയിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഒരു ഒരു ചോദ്യമില്ല 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 അവസാനിച്ചു അവസാനിച്ചോ ചോദ്യു നിഗാഹ് ഡോട്ട് കോം ദ എക്സ്ക്ലൂസീവ് മുസ്ലിം മാട്രിമോണിയൽ സൈറ്റ്